നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വരാൻ പോകുന്ന ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ അഞ്ചും ശിവനും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ശങ്കരമാമ വിളിച്ചിട്ട് പറയുന്നു അവർ പോയത് നിനക്ക് മനസ്സിലായില്ലേ അവരുടെ മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ ഇറങ്ങിപ്പോയത് നീ എന്തായാലും അവരെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടോ ഒന്നും ശരിയായില്ല എന്ന് പറയാം കേട്ടോ ചെയ്യാം അപ്പോൾ ജോണിച്ചെ മരിച്ച കാര്യം ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കും ബാലൻ ഞെട്ടുന്നുണ്ട് അതിനുശേഷം ബാലൻ ദേവിയോടും ലക്ഷ്മിയമ്മയോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജോണിച്ചെ മരിച്ചുപോയി ആ വിഷമത്തിലും പിന്നെ എന്തൊക്കെയോ വേറെ അവരുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് തോന്നുന്നു വന്നു കയറിയെന്നാണ് ശങ്കരമാമ പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ എൻ്റെ പേരിലാണ് ഇനി ഇറങ്ങിപ്പോയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് കൂടി പോയെന്നൊക്കെ ബാലൻ പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നു അതെങ്ങനെയാണ് ബാല കൂടി പോകുന്നത് അവർക്ക് വന്ന് കയറിയപ്പോൾ അവർക്ക് വാതുറന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ജോണിച്ചൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ എവിടെ പോയി എന്ന് പറഞ്ഞില്ല എന്താ പ്രശ്നമൊന്നും പറഞ്ഞില്ല ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്ന എന്ത് എന്ത് അത് അത് കണ്ടാലും എങ്ങനെയാണ് മനസ്സിലാവുക അവരുടെ മനസ്സ് വായിക്കാനായിട്ട് നിനക്ക് പറ്റുകൊണ്ട് നീ ചെയ്ത് തെറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ അത് ലക്ഷ്മി അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അവർക്ക് പറയുമായിരുന്നു അവർക്ക് ഫോൺ ചെയ്ത് പറയുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇത്രയും കാരണം ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും ഒരത്രയും വൈകുമെന്നുണ്ടെങ്കിലും അതുപോലെ ലക്ഷ്മി അമ്മയും വയ്യാത്ത ഒരാളാണല്ലോ വീട്ടിലുള്ളത് അങ്ങനെ ഒരാൾ വീട്ടിലിരിക്കുമ്പോഴും കണ്ണ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഹോസ്പിറ്റലിലാവുമ്പോഴും എല്ലാവരും അപ്പുനെ അതുപോലെ അഞ്ജുവിനെയും ശിവനെയും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും ഒക്കെ അവർക്കൊരു കോൺകോളിലെങ്കിലും പറയാമായിരുന്നു ഇനി വന്ന് കയറിയപ്പോൾ ബാലൻ ദേഷ്യപ്പെട്ടപ്പോഴെങ്കിലും അവർക്ക് പറയായിരുന്നു അവർ അതൊന്നും പറയാതെ അഞ്ജുനെയും വാക്ക് കേട്ടിട്ട് ഉടനെ തന്നെ ഇറങ്ങിപ്പോവാണ് ശിവൻ ചെയ്ത ശിവൻ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല അഞ്ചു ചെയ്തത് ശരിയായിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഉടൻ ദേവി പറയുന്നുണ്ട് അവര് മനസ്സ് നേരി വന്നുകൊണ്ടായിരിക്കും ഒന്നും പറയാനായിട്ട് പറ്റാതിരുന്നതെന്ന് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത് അപ്പം ബാലന് ഭയങ്കര വിഷമമാണ് ബാലൻ പറയുന്നത് ഞാൻ ഇപ്പം തന്നെ പോയി അന്വേഷിക്കാം എല്ലാം ഞാനല്ലേ ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് ഞാൻ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാപ്പ് പറഞ്ഞു കൊണ്ടുവരാം എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ബാലൻ ആകെ വിഷമമാവുന്നുണ്ട് ബാലൻ റെഡിയൊക്കെ ആവുകയാണ് വിളിക്കാൻ അതായത് അവരെ കൂട്ടിക്കൊണ്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി അവരി എവിടെ പോയിട്ടുണ്ടാവും ഇനി അപ്പം സൂസൻ്റെ വീട്ടിൽ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ദേവി പോയി പറയുന്നുണ്ട് സൂസൻ്റെ വീട്ടിൽ തന്നെ ആദ്യം പോയി അന്വേഷിക്കണം ബാലൻ എപ്രാളത്തിലാണ് ബാലനാണെങ്കിൽ ഒരു സാധനം ഓർമ്മയില്ല എവിടേക്ക് എന്തൊക്കെയാണ് വെച്ചെന്ന് പോക്കറ്റിൽ താക്കോലിട്ടിട്ട് അവിടെ മൊത്തം തപ്പി നടക്കുന്നു അപ്പോൾ ഉണ്ടെ ദേവി സമാധാനിപ്പിക്കുന്നുണ്ട് ബാലേട്ട വിഷമിക്കാതെ അവരെവിടെയെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ ഹരി കണ്ണനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണൻ ഇങ്ങനെ തീ കൊളുത്തി വിടാൻ നോക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി രീതിൽ പിന്നെയാണ് പെട്ടെന്ന് പറയേണ്ടത് പിന്നെ കണ്ണാൻ പറയുന്നുണ്ട് അത് ഞാൻ വേറെ കാര്യമാണ് പക്ഷെ പെട്ടെന്ന് ഫോൺ വെക്കുന്നു ഹരിക്ക് അപ്പോൾ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാലൻ ഇറങ്ങുന്നുണ്ട് ബാലനെപ്പോ പറയുന്നുണ്ട് ഈ ഏട്ടൻ ഇങ്ങനെയൊക്കെ ഓരോന്നും വിളിച്ചു പറഞ്ഞപ്പോ അവർക്കൊരു വാക്ക് പറയാമായിരുന്നു ഇത്രയും നാൾ ഞാൻ അതിനെ വളർത്തിയതല്ലേ അവന് മനസ്സിലാക്കിക്കൂടെ എന്റെ സ്വഭാവം എന്നിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ നമ്മളെ തോപ്പിക്കുന്ന രീതിയിൽ എവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ബാലൻ പോകുന്നത് അവിടെ സാവിത്രിയമ്മയാണെങ്കിൽ അമ്മയാണെങ്കിൽ അപ്പൂവിൻ്റെ ജനന ജനനസമയത്തിന്റെ മോശമാണ് ഇതെല്ലാം പറഞ്ഞാൽ ആ കുഞ്ഞിനെയാണ് കേട്ടോ ഒന്നും അറിയാത്ത ഇവര് ചെയ്താൽ തോന്നി ആ കുഞ്ഞിനെ കുറ്റം പറയ ചെയ്യുന്നേ അങ്ങനെ ശങ്കരമാഹം പറയുന്നുണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ എന്തിനാണ് നീ ഇരുന്ന് കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അഞ്ചു ശിവനും പുലിവാാലി പിടിച്ചതിൻ്റെ അപ്പറാവുക കേട്ടോ ചെയ്യുന്നത് അവരാണെങ്കിൽ നാഗർകോവിലേക്ക് പോകുന്നു മുത്തുസ്വാമിയെ കാണുന്നതിന് വേണ്ടി പകുതി വെച്ചിട്ട് വണ്ടിയിലെ പെട്രോൾ തീരുന്നു വണ്ടിയിലെ പെട്രോൾ തീരുന്ന ആ ശിവനാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നു പെട്രോൾ ഒന്നുകിൽ വാങ്ങിക്കണം അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം രാത്രി ആയതുകൊണ്ട് വണ്ടികളൊന്നും ഇല്ല വരുന്ന വണ്ടികൾക്ക് ഏതെങ്കിലും കൈ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ കൈ കാണിച്ചിട്ട് പല വണ്ടികളും നിർത്തുന്നില്ല പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നിർത്തുന്നു അപ്പോൾ അതിലൊരു ആ ചെറുപ്പക്കാരനാണ് ഇരിക്കുന്ന അയാളോട് പറഞ്ഞത് പറയുന്നു ഞങ്ങളുടെ വണ്ടിയിലെ പെട്രോൾ തീർന്നു ഞങ്ങളെ ബസ് സ്റ്റാൻഡിലോ അടുത്ത ജംഗ്ഷനിലോ ഒന്ന് ഇറക്കി വിടണം പെട്രോൾ വാങ്ങുന്ന സ്ഥലത്തായാലും എന്ന് പറയുന്നു അപ്പോഴേക്കും കയറിക്കോ എന്ന് പറയുന്നു അഞ്ജുവിനെ കാണുമ്പോഴത്തേക്കും ആ അയാൾക്കാണെങ്കിൽ ഒരു എന്താണ് ഒരു വല്ലാത്ത രീതിയിലുള്ള നോട്ടോ ഒക്കെ നോക്കുന്നുണ്ട് അഞ്ജുവിനോട് വളരെ മോശമുള്ള രീതിയിൽ തന്നെ അപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ചോദിക്കുകയാണ് ശിവൻ്റെ അടുക്കെ ആ നിങ്ങൾ ആരാണ് നിങ്ങൾ ഈ ഈ സ്ത്രീ ഭാര്യയാണോന്ന് ചോദിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ പറയുന്നു അതെ ഭാര്യയാണെന്ന് പറയുന്നു ആരുടെ ഭാര്യയാണ് നിങ്ങളുടെ ഭാര്യ തന്നെയാണോ അതോ വല്ലവൻ്റെയും ഭാര്യയാണോ എന്ന് കേട്ടോ ചെയ്യുന്നത് അപ്പം ശിവന് ദേഷ്യം വരുന്നു അഞ്ചോടെന്ന് പറയുമെന്ന് പറയുന്നു ഒന്നും മിണ്ടാന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ഉടനെ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കാം കേട്ടോ ചെയ്യുന്നത് ശിവൻ അപ്പോൾ പേരിലൊക്കെ എന്തിരിക്കുന്നു എന്ന് അയാൾ തിരിച്ചു പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഉടനെ തന്നെ ഇയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും പേരെന്താന്ന് ചോദിക്കുന്നു അപ്പോൾ പേരിലൊന്നും ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞു പിന്നെ എതിരാണ് എന്നോട് പേര് ചോദിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും പറഞ്ഞോളൂ അടുത്ത ജംഗ്ഷനിൽ നിന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കയറുന്നുണ്ട് അല്ല പണച്ചാക്കുകളാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണല്ലോ എന്നിങ്ങനെ ജുവിനെ നോക്കിക്കൊണ്ട് പറയാം കേട്ടോ ചെയ്യുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണല്ലോ ആസ്വദിച്ച് ജീവനാണ് പണം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആസ്വദിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിൽ ഭക്ഷണത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്ന അയാള് അപ്പോൾ ഇത് കേൾക്കുന്ന ശിവന് നല്ല കലി വരുന്നുണ്ട് അപ്പോൾ ശിവൻ പറയും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പോക്കോ ഞങ്ങളെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി ഞങ്ങൾ അവിടെ എന്ന് പറയും ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ പോവാം അവർ പ്രശ്നക്കാരൊന്നും അല്ല നല്ല പണച്ചാക്കുകളാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഞ്ജുവിനെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നു ടപ്പേന്ന് പോയി വണ്ടി ഇരിക്കുക കേട്ടോ ചെയ്യുന്നത് അത് ഒരു ബൈക്കിനെയാണ് ഇടിക്കുന്നത് ആ ബൈക്കിൽ രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും അവിടെ ഇടിച്ച വഴി താഴെ വീഴുന്നു അവരുടെ കൈ ഒക്കെ പൊട്ടുന്നുണ്ട് ചോരയൊക്കെ വരുന്നുമുണ്ട് അപ്പോൾ ശിവൻ ഇത് ഓടി ചെല്ലുകട്ടോ ചെയ്യുന്ന ഇവർ അടുക്കലേക്കോ എന്ത് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ അതിലൊരു അപ്പോൾ ഈ ഡ്രൈവറെ ഒന്നും ഇയാൾ കാണുന്നില്ല ശിവൻ ഓടി വന്നതുകൊണ്ട് ഈ അപകടം പറ്റിയ ആൾക്കാർ വിചാരിക്കുന്നത് ശിവനാണ് വണ്ടി ഓടിച്ചതെന്ന് വിചാരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ അയാൾ കള്ളനായ ആ മനുഷ്യരെ കേറ്റിക്കൊണ്ട് വന്ന ആ മനുഷ്യനുടനെ തന്നെ അയാൾ വണ്ടി അവിടെ വണ്ടി എടുത്തുകൊണ്ട് ഓടി പോകാനായിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് ഡ്രൈവർ അപ്പോൾ ഉടനെ ശിവൻ അങ്ങോട്ട് അഞ്ചു വിളിക്കുന്നുണ്ട് ശിവ ഏട്ടാന്ന് വിളിക്കുമ്പോഴത്തേക്കും ശിവൻ അങ്ങോട്ട് ആ രക്ഷപ്പെടാൻ നോക്കുകയല്ലേ അപ്പൊ അവളെ ഇടിച്ച് വീഴ്ത്തിരുന്നു മര്യാദയ്ക്ക് ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു അപ്പോഴത്തേക്കും വണ്ടിയുടെ താക്കോലിങ്ങ് ശിവൻ എടുത്ത് കയ്യിൽ വെക്കുന്നു അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ആ പോലീസ് 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 എന്ന് പറയുന്നത് പോലീസ് വരുന്ന സൗണ്ട് അയാൾ ഓടി രക്ഷപ്പെടുക ചെയ്യുന്നത് ശിവന്റെ കയ്യിൽ വണ്ടിയുടെ താക്കോലും ഇരിക്കുകയാണ് ചെയ്യുന്നത് പോലീസ് പെട്ടെന്ന് വരുന്നു ഇവരെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്തുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നത് അപ്പം ഈ വണ്ടി ഇടിച്ച ആൾ പറയുന്നു ഇയാളാണ് ഞങ്ങളെ വണ്ടി ഇടിച്ചതെന്നും എവിടെയോ നോക്കി വണ്ടി ഇടിച്ച് ഓടിച്ചോണ്ട് വരികയായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ശിവന്റെ അടുക്കാ പോലീസ് വന്നിട്ട് ചോദിക്കുക ചെയ്യുന്നത് നിങ്ങളാണോ വണ്ടി ഓടിച്ചിരുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഉടനെ പറഞ്ഞു സാർ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളല്ല വണ്ടി ഓടിച്ചത് ഒരാളുണ്ടായിരുന്നു അതായത് അയാൾ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ വണ്ടി ഓടിച്ചത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ എങ്ങനെ താക്കോൽ വന്നു പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും ആ അത് എൻ്റെ കയ്യിൽ താക്കോൽ വന്നത് അയാൾ വണ്ടി എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഞാൻ താക്കോൽ പിടിച്ച് വാങ്ങിച്ചാൽ എന്ന് അപ്പോൾ ഉടനെ ഇടിച്ച് താഴെ കിടക്കുന്ന വയ്യാത്ത ആൾ പറയാണ് ഇയാൾ തന്നെയാണ് വണ്ടി ഓടിച്ചത് ഞാൻ കണ്ടതാണ് ഇയാൾ തന്നെയാണ് സാർ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നിങ്ങനെ ഇങ്ങനെ പറയുക കേട്ടോ ചെയ്യുന്നത് ശിവനും മഞ്ജും അന്തം വിട്ടിങ്ങനെ നിൽക്കുക ചെയ്യുന്നത് അപ്പോൾ പോലീസുകാരനും അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരും എല്ലാം ശിവനെതിരെ സംസാരിക്കാട്ടോ ചെയ്യുന്നത് ആ വണ്ടി ആളും സംസാരിക്കാം അങ്ങനെ ഇപ്പോൾ പോവണ്ട ആദ്യം ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതിന് എന്തായാലും വണ്ടിയുടെ കീയൊക്കെ ഉണ്ടല്ലോ മര്യാദയ്ക്ക് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അതിന് സ്റ്റേഷനിലോട്ട് മര്യാദയ്ക്ക് വാടാ എന്നിങ്ങനെ പറയാ പറയാം ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ അഞ്ചു ചുവരും പെട്ടു ഇവർക്ക് നാർഗോയിലി പോകണം പണം വാങ്ങണം ബിസിനസിൻ്റെ കാര്യം ഈ ഒരു ചിന്തയിലാണല്ലോ പോയത് അങ്ങനെ ഇവർ പെട്ട അവസ്ഥയിലിരിക്കും ഈ ആരെയും വിളിക്കും എന്ത് വിളിക്കുമെന്നറിയത്തില്ല അവിടെ ശത്രുവിനെയും കൂട്ടിക്കൊണ്ട് ബാലനാണെങ്കിൽ തെരയാവുന്നിടത്തൊക്കെ തെരുകാട്ടോ ചെയ്യുന്നത് ഇവരെ ഒരു ബോഡി പോലും കിട്ടുന്നില്ല ഇവരാണെങ്കിൽ ഒട്ടും ഫോണും വിളിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പോലീസ് ഇവരെ പിടിച്ചു നിങ്ങൾ ഇനി മര്യാദയ്ക്ക് ഇതിലൊരു തീരുമാനമാക്കിയിട്ട് പോയാൽ മതി അങ്ങനെ ഒരാളെ ഇടിച്ച് വീഴ്ത്തിയിട്ട് നീയൊക്കെ രക്ഷപ്പെടേണ്ട ഇത് ആരാടാ നിന്റെ ഭാര്യ തന്നെയാണെന്ന് ചോദിക്കും അതേ സാറേ ഭാര്യ എന്ന് പറയും എന്താടാ തെളിവുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ പോലീസ് രണ്ടും കൂടെ എവിടെ പോകുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ പോലീസുകാരനായിട്ട് കുറയുക ചെയ്യുന്ന അഞ്ചുനേയും ശിവനെ അഞ്ചു ശിവനും കൂടെ നിന്നുകൊണ്ട് കരയെന്നെ ചെയ്യുന്നത് ശിവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് അഞ്ചു കരയെന്ന് കണ്ടിട്ട് സഹിക്കുന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇവരുടെ എഴുത്തുചാട്ടം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഈ പാതിരായിക്ക് അതുമല്ല ഈ നമ്മുടെ ഈ സമൂഹത്തിന് എങ്കിലും ഒരു പേടി വേണ്ടേ ചുമ്മാ അങ്ങനെ ഇറങ്ങി പോയിട്ട് ഓരോരോ വയ്യാവലികൾ വരുത്തി വെച്ചാണ് ഒരു പെട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെയാണ് ഒരു സ്കൂട്ടറും എടുത്തുകൊണ്ട് ബാതിരാക്കി പോകുന്നത് അതുമല്ലാതെ ഇത്രയും വളർത്തി വലുതാക്കിയ ഏട്ടനെ ഓട് ഒരു വാക്കും പറയാതെ ഒന്ന് ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ ബാലട്ടനെ അതായത് ധിഖരിച്ചോണ്ട് അല്ലെങ്കിൽ ഒരു വാക്കും പറയാതെ ശിവൻ ഇറങ്ങിപ്പോയത് ഒട്ടും തന്നെ ശരിയായില്ല അഞ്ജുവിൻ്റെ വാക്കും കേട്ടോ അതിനുള്ള ശിക്ഷ തന്നെയായിട്ടാണ് ഇത് കരുതേണ്ടത് കിട്ടിയതും അവരത് മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ പാവം ബാലൻ കയ്യും കാലും ഇട്ട് അടിച്ച് ഒറ്റയ്ക്ക് എല്ലാം തപ്പി നടക്കുക കേട്ടോ ചെയ്യുന്നത് അവസാനം ശിവനിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അഞ്ചുവിനോട് പറയുന്നുണ്ട് ബാലേട്ടനോട് ഒരു വാക്ക് പോലും പറയാതെ അവരെ വിഷമിപ്പിച്ച് ഇറങ്ങിയതിൻ്റെ ശിഷ്യാണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നടന്നോ ബാലേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നടന്നേനെ എന്നുള്ളതാണ് അപ്പം ബാലൻ ഇത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് പണം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ബാലൻ തന്നെ മുത്തുസ്വാമിയെ വിളിക്കും കേട്ടോ മുത്തുസ്വാമിയെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ട പണം ഉടനെ തന്നെ ഇടപാട് ചെയ്യും ഇവരുടെ ലേലം പിടിക്കാനായിട്ടുള്ള സഹായവും ചെയ്യും കേട്ടോ അപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് ബാലൻ്റെ സ്നേഹം എന്താണ് ബാലനെ അവസാനം ശിവന് വിളിക്കേണ്ടി വരികയും ബാലൻ തന്നെ വന്ന് ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അഞ്ജുവിനെയും ശിവനെയും അഞ്ജുനെ ശിവൻ്റെ അഹങ്കാരം അതോടുകൂടി തീരുകയും അവർക്ക് ആ ലേലം ബാലനിലൂടെ തന്നെ കിട്ടുകയും എല്ലാത്തിനും ഒരു അവസാനം വരികയും ചെയ്യും അവസാനം ബാലൻ്റെ കാലിൽ പിടിച്ച് രണ്ടും കൂടെ മാപ്പ് പറയും അഹങ്കാരത്തിന് ക്ഷമയും ചോദിക്കുന്നത് നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം